നമുക്ക് ഇല വെച്ച് കൊടുക്കാം. നമ്മുടെ ഐറ്റം കൂടുതലായതുകൊണ്ട് വലിയ ഇല വെച്ചാണ്. അപ്പോൾ നമ്മളൊരു 100 വെറൈറ്റി കറികളാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനിയും കുറച്ച് കറികൾ നമുക്ക് റെഡിയാകണേ ഉള്ളൂ. കുറച്ച് പായസങ്ങളും സാധനങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഇലയിൽ ആദ്യം കുറച്ച് ഉപ്പ് വെച്ച് കൊടുക്കാം. നെയ്യ്, ഇഞ്ചിപ്പുളി, നമ്മുടെ നാട്ടിലതിന് ഇഞ്ചിപ്പുളി എന്ന് പറയാം, മാങ്ങച്ചാറ്, കേബേജ് തോരൻ, നമ്മളിച്ചിരി അങ്ങോട്ട് മാറിയാലും ക്ഷമിക്കണം, ക്യാരറ്റ്, ക്യാരറ്റാണത്, അത് ബീട്രൂട്ടാണ്, ഇത് കൊത്തവര, മത്തൻ കൊണ്ടൊരു ഐറ്റമാണത്, ഫ്രൂട്ട്സ് കൊണ്ടൊരു വിഭവം, മസാലക്കറി, അവിയൽ, ഇത് നമ്മുടെ നാട്ടിൽ ഓരോ പേരായിരിക്കും ഇതിന് പറയണത്, നിങ്ങളുടെ നാട്ടിൽ ഇതിനാണെന്ന് അറിയില്ല, കൂട്ടുകറി, പപ്പടം, പഴം, കാന്താരി മുളക്, പാവയ്ക്ക, ഇത് പഴവും വെല്ലും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വിഭവമാണ്. കോവയ്ക്ക, ഇത് മുരിങ്ങക്കായ കൊണ്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ വിഭവം. അരിനെല്ലിക്ക അച്ചാറ്, വഴുതനങ്ങത്തോരൻ, മെഴുക്ക് പുരട്ടി, ഇത് പച്ച നിലക്കടല കൊണ്ടുണ്ടാക്കിയ ഒരു വിഭവമാണ്, പേരിട്ടില്ല, പേരിടണം. കപ്പ ഉപ്പേരി പോലെ ഉണ്ടാക്കിയത്, വെണ്ടയ്ക്ക ഉലർത്തിയത്, വാഴപ്പൂത്തോരൻ, ഇത് ബ്രോക്കോളി കൊണ്ടൊരു സ്പെഷ്യൽ വിഭവം, നാടൻ വഴുതിരിങ്ങ കൊണ്ടുണ്ടാക്കിയ സംഭവം, കോളിഫ്ലവർ ചില്ലി, സോയാബീൻ, വയലറ്റ് കളർ പയർ, ഇത് ക്യാരറ്റും ബീൻസും കൊണ്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ പച്ചടി, കപ്പയ്ക്ക് കൊണ്ട് വേറൊരു സ്പെഷ്യൽ വിഭവം, ഇത് വള്ളൽ എന്ന് പറയുന്ന വെള്ളത്തിലുണ്ടാകുന്ന ഒരു തരം ചീര, പപ്പാളി കൊണ്ടുണ്ടാക്കിയ ഒരു വിഭവം, ഇത് ഉണ്ണിത്തണ്ടും കൊള്ളും കൂടി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ വിഭവം, ചേന കൊണ്ടുണ്ടാക്കിയതാണ്, ഇത് പണ്ണച്ചീര എന്ന് പറഞ്ഞൊരു സാധനമാണ്, ഇത് ചുവപ്പച്ചീര, മത്തൻ്റെ ഇല തോരനാണത്, മത്തൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയത്, സ്പ്രിങ് ഓണിയൻ കൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവം, ഇത് മണത്തങ്കാളി, അങ്ങനെ നമ്മൾ ചോറിടാൻ വേണ്ടി പോകണം. ഇനി പായസം അത് പറഞ്ഞ് കുറേ സാധനങ്ങൾ ഇനിയും ഉണ്ട് ബാക്കി, സാമ്പാർ ഒഴിച്ച് നമുക്ക് പരിപാടി തുടങ്ങാം. എൻ്റെ പൊന്നെ, 100 വിഭവങ്ങൾ ഇത് എങ്ങനെ കഴിക്കുന്നുള്ളതാണ്. എന്തായാലും നമ്മളൊരു പരീക്ഷണം ഇതിൽ നടത്തും. സംഗതി എന്തായാലും ഇത് പൊളിയാണ് കേട്ടോ, പൊളി പരിപാടി.